യക്ഷിയുടെ ജീവിതത്തിൻ്റെ ആകസ്മികതകൾ എന്താ കാരണം വെച്ചാൽ ഭരതേട്ടൻ വേറൊരു പെൺകുട്ടിയാണ് പ്രണയിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീവിദ്യയും ഭരതേട്ടനും തമ്മിലുള്ള അതിൻ്റെ ഹംസമായിരുന്നു ഞാൻ. അതിൻ്റെ ഹംസയായിരുന്നു, അതാണ് ഹംസം. ഇന്നലെ മിനിഞ്ഞാന്നും കൂടെ എന്തോ ഒരു കാര്യത്തിന് ഈ കാര്യം പറയേണ്ടി വന്നു. വീട്ടിൽ ഇവരുടെ കുടുംബത്തെ എല്ലാവർക്കും അറിയാം കഥ. എൻ്റെ ചേച്ചിമാർക്കും നാത്തൂമാർക്കൊക്കെ അറിയാവുന്ന കഥയാത്. അവിടെ വച്ച് ഇങ്ങനെ എന്തോ ഒരു ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്കും ഈ കഥ പറയേണ്ടി വന്നു. അവിടെ ശ്രീവിദ്യയും ഭരതേട്ടനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ എന്താ പറയുക, ഒരു ഇടനിലക്കാരിയായി ദീർഘകാലം പ്രവർത്തിച്ചു. അവർക്ക് ഇടയിലുള്ള സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള എൻ്റെ വീട്ടിലാകെ വന്നുകൊണ്ടിരുന്നത് അവർക്ക് ഫോൺ ചെയ്യാനായിരുന്നു. അവർക്ക് ഫോൺ ചെയ്യാനാണ് വീട്ടിൽ വരുന്നത്. കാരണം അവരുടെ വീട്ടിലെ ആണുങ്ങൾ ഫോൺ ചെയ്ത് കൊടുക്കത്തില്ല. കാരണം ഈ പുള്ളിയെ വിളിക്കുന്നതെന്ന് അവർ അമ്മ അച്ഛനും മോഹനൊക്കെ അറിയാം. മോഹൻ എന്ന് പറഞ്ഞാൽ വിദ്യയുടെ ബ്രദർ ഒക്കെ അറിയാവുന്ന ആളായിരുന്നു. പക്ഷേ അതുകൊണ്ട് കൊടുക്കത്തില്ല. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്നെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഞാൻ സംസാരിച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷമായിരിക്കും ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. പക്ഷെ തെറ്റിപ്പറ്റിയപ്പോൾ ഞാനാണ് ഒരുപാട് വഴക്ക് പറഞ്ഞത്, ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞു മേലെ ഇവിടെ കയറിടുന്ന് വരെ പറഞ്ഞ് ഇറക്കി വിട്ടതാണ്. അതുവരെ ഉണ്ടായി. പക്ഷേ ഇത് കറങ്ങിത്തിരിഞ്ഞ വിധി, അതാ ഞാൻ പറഞ്ഞ വിധി. അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ എന്താണ്? അവർ തമ്മിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അതൊന്നും ചോദിച്ചിട്ടില്ല ചേച്ചി? അതൊന്നും പിന്നീട് ചോദിച്ചില്ല. എനിക്കറിയാം, എല്ലാം അറിയാം, എല്ലാം അറിയാം. ഒരു സെറ്റിൽ വെച്ചിട്ടാണ് രണ്ടുപേരും പിരിയുന്നത്? അതെ, സെറ്റിലല്ല, നേരിട്ട് പോയി പറയായിരുന്നു നമുക്ക് പിരിയാം എന്ന്. അപ്പോഴേക്കും ചേച്ചി ആ സെറ്റിൽ ഞാനുണ്ട്. ആ സെറ്റിൽ ഞാനുണ്ട്. അപ്പം ഞാനും ദേവവും കൂടെ വിദ്യയും കൂടെ മേക്കപ്പ് റൂമിനകത്ത് ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കഥ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വിദ്യ പറയുമായിരുന്നു ശരിയായി പോകുമെന്ന് തോന്നുന്നില്ല ചേച്ചി, ഭയങ്കര സംശയാലുമാണ്, ഭയങ്കര സംശയാലുമാണ്, എനിക്ക് തോന്നുന്നില്ല ശരിയായി. അപ്പോൾ ഒരു ഹോൺ കേൾക്കാം. ഈ സ്കൂട്ടറിന് ഒരു പ്രത്യേക ഹോണായിരുന്നു പുള്ളിയുടെ. അപ്പോൾ എന്നോട് പറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ പുറത്ത് പോയി സംസാരിക്കുകയും ഞാനിവിടെ മേക്കപ്പ് റൂമിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടക്കുക, ഒരു ഷീറ്റ് വിരിച്ചിട്ട് താഴെ കിടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് കയറി വന്നു. അവിടുന്ന് പിന്നെ വീട്ടിൽ പോയിട്ടാണ് പിരിഞ്ഞതുമൊക്കെ. ഇവിടെ വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി. ഇവരുടെയൊക്കെ പ്രണയസല്ലാപങ്ങൾ ഒളിഞ്ഞിരുന്ന് കേൾക്കില്ലായിരുന്നു ലളിത ചേച്ചി? ഒരു കാര്യം ഒരിക്കലും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? എന്നോടൊരാൾ പറഞ്ഞു എപ്പോഴും ലളിത ചേച്ചി ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നു. ഞാനോ? എനിക്ക് നേരിട്ട് കേൾക്കാമല്ലോ, പിന്നെ എന്തിനാ ഒളിയുന്നത്? നേരിട്ട് കേൾക്കാം, ഫോൺ ചെയ്ത് കയ്യിൽ കൊടുക്കുക. അതേ ചോദ്യം പിന്നെ കഥ എൻ്റെ പുറകെ പോയി മുളിഞ്ഞിരിക്കണോ? ഞാൻ എൻ്റെ ആവശ്യമില്ലല്ലോ. എപ്പോഴാണ് ഭരതേട്ടൻ ചേച്ചിയുടെ മനസ്സിൽ മുട്ടിട്ടത്? രതിനിർവേദം സിനിമയാണ്, 78 ജനുവരി. രതിനിർവേദം സിനിമയുടെ സെക്കൻഡ്. അത് ഞങ്ങൾ തമ്മിൽ ഉണ്ടായത് ഒന്നുമല്ല, നമ്മുടെ ഹരി പോത്തൻ എന്ന് പറയുന്ന സുപ്രിയയുടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരു ട്രെയിനിൽ കണ്ടു എന്നുള്ളതാണ് കഥ. ട്രെയിനിൽ കോഴിക്കോട് ഒന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്, ഹരൻ സാറിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കൂടെ അന്ന് യാത്ര ചെയ്ത ആൾ ജീവിച്ചിരിപ്പോട്ട് വേണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ഡയറക്ടറുണ്ട്, ട്രിവാൻഡ്രത്തുള്ളതാണ് പുള്ളി, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഈ പുള്ളി ഞാനും കൂടെയാണ് ട്രെയിനിൽ വന്നത്. ഈ രാധാകൃഷ്ണനെയും ഇദ്ദേഹത്തിനെ കണ്ടാൽ ഏതാണ്ട് ഒരുപോലിരിക്കും. അപ്പോൾ ഹരൻ സാറിൻ്റെ പടം ഇത് അടിമക്കച്ചവടോ എന്തോ പറ്റുമായിരുന്നു കോഴിക്കോട്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഈ കൂപ്പയിലാണ് യാത്ര ചെയ്ത് വരുന്നത്. ഞാൻ മേലെ കയറി കിടന്നു, ഇദ്ദേഹം താഴെ ഇരിക്കുന്നു. കണ്ണൂർ ഷൊർണൂർ വന്നപ്പോഴത്തേക്കും ഭക്ഷണം വാങ്ങിച്ചു തന്നു. അവിടെ ഇരുന്നിട്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് കൊണ്ടുപോയി ഇല കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ച് വീണ്ടും മേലെ ഞാൻ കയറി കിടന്നു. ഇവിടെ മദ്രാസിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു ലാൽസ, അന്ന് എന്നെ ഇവരാരും എന്നെ പേര് വിളിക്കത്തില്ല. എന്നെ ഒന്ന് രണ്ട് പേരുണ്ട് എന്നെ പേര് വിളിക്കാത്തവർ. ഒന്ന് പത്മരാജൻ, ഒന്ന് ബാലു മഹേന്ദ്ര, ഒന്ന് പിന്നെ ഈ രാധാകൃഷ്ണൻ നമ്മുടെ സാറ്, പിന്നെ ഒരു ശ്രീനി എന്നും പറഞ്ഞൊരു ആർ ഡയറക്ടറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ശ്രീലത, ഉമ്മുക്ക, ഇവരാരും ഇവരൊക്കെ വളരെ ഓമനിച്ച് വിളിക്കുന്ന ലൽസ എന്നാണ് വിളിക്കുന്നത്. ഇതാണോ? അല്ലേ ലല്ലു, അങ്ങനെ വിളിക്കുള്ളൂ. ഒന്ന് എന്നെ ഭരതൻ്റെ വീട്ടിൽ കൊണ്ടുവിടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പരാങ്കുശപുരം എന്ന് പറഞ്ഞ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഈ ഫോൺ ചെയ്യാൻ വീട്ടിൽ വരാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അതിനെന്താ വിട്ടിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വന്ന വണ്ടിയിൽ ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടെ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ പോയത്.
അപ്പോൾ പിന്നീടാണ് ഞാൻ എന്നോട് പറയുന്നത് എന്ന കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം പറയുന്നത് ഈ പുള്ളി പിന്നെ ട്രെയിനിനകത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു നിങ്ങൾ ഒരേ കൂപ്പേലല്ലേ വന്നത് എന്നിട്ട് എങ്ങനെയായിരുന്നു പറഞ്ഞു എന്താ അവരോടൊരു വാക്ക് പോലും മിണ്ടാൻ പറ്റത്തില്ലല്ലോ അവർ വണ്ടിക്കകത്ത് കയറിയ ഉടനെ തന്നെ മേലെ കയറി കിടന്ന് ഉറക്കമായി ഒരു സൗഹൃദ സംഭാഷണത്തിന് പോലും ആ സ്ത്രീ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ടില്ല ഭക്ഷണം വന്നപ്പോൾ വാങ്ങിച്ചു കൊടുത്തു ഞാൻ കഴിച്ചു കയറി ഭയങ്കര നല്ല ക്യാരക്ടറാണ് അന്ന് തൊട്ട് ഈ പുള്ളി എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് മനസ്സിൽ അപ്പോൾ ഉണ്ട് ആ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ മറ്റേത് പോയല്ലോ മറ്റേ കേസ് പോയി അത് ആ പട കുപ്പിച്ചില്ല് തകരുന്ന പോലെ തകർന്നൊടിഞ്ഞ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ലെവലിലേക്കും അതങ്ങ് പിരിഞ്ഞുപോയി പിരിഞ്ഞുപോയി കഴിഞ്ഞ് ഈ ഇദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിച്ച് നടന്ന കുറേ കാലങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒന്ന് രണ്ട് പ്രണയത്തിലൊക്കെ പോയി വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വേറെ പ്രണയത്തിൽ പോയി ചാടി ചാടി അതും നമുക്കറിയാം അതും എനിക്കറിയാവുന്ന കേസ് കേട്ടുള്ള ഇത് ഇത് ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിൻ്റെ തമാശ ഇതിൻ്റെ ആൽമരം എൻ്റെ വീടാണ് ഇതൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന നമ്മുടെ വീട്ടിലോട്ടാണ് ഒരു സമാധാനം പറയാനോ അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ ഒരു വർത്തമാനം പറയാനോ അങ്ങനെ ആ കുട്ടിയുടെ പേര് ഞാൻ പറയത്തില്ല ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അതുണ്ട് ഇവിടെ ആ കുട്ടി ഒരു കുടുംബിനിയായി കുടുംബിനിയായി അമ്മയായി ഭർത്താവ് മരിച്ചു പോയി ഇപ്പൊ അവർക്ക് രണ്ടു കുട്ടികളൊക്കെ ഉണ്ട് നല്ലൊരു സ്ത്രീയാ അവരുണ്ട് ഇടയ്ക്ക് നിങ്ങൾ പിന്നെ ലളിത ചേച്ചി ആ സ്ത്രീ തമ്മിൽ കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഉണ്ട് ശാന്തിയാണ് വേറെ ആരുമല്ല ശാന്തിയില്ലേ വില്യംസിന്റെ ഭാര്യ ശാന്തിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ശാന്തി ഞങ്ങളിവിടെ എപ്പോഴും തമാശ പറയും ചിരിക്കുകയൊക്കെ ചെയ്യും ഇപ്പോഴും കള്ളി നീ എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് അപ്പൊ എനിക്ക് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള യാതൊരു ഇതും ഇല്ലല്ലോ പെട്ടെന്നാണ് ഈ ഇത് കഴിഞ്ഞ് രതിനിർവേദം സെക്കൻഡ് ഷെഡ്യൂൾ ചെല്ലുമ്പോഴാണ് അവിടെ എവിടെയൊക്കെ ഓരോരുത്തർ കൂപ്പ ഈ ഇത് കേക്കാം ഇപ്പം പറഞ്ഞത് കൂപ്പ ലളിത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു കൂപ്പയിൽ യാത്ര ചെയ്തു എന്നാണ് പറയുന്നത് അതിനാണ് ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത് പക്ഷേ ഇത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞു യോ ഇല്ല രാധാകൃഷ്ണനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വേറെ ആരുമില്ല ഈ പുള്ളി ഇവിടെ ഷൂട്ടിങ്ങിലല്ല പിന്നെ ഇതങ്ങനെ അപ്പോൾ ഹരിപ്പോത്തം വെറുതെ ഒരു തമാശ ഉണ്ടാക്കിയതാണ് പക്ഷെ ആ തമാശ കയറി പിടിച്ചു അത് 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 അപ്പം അവിടുന്ന് പോരുന്നതിന് മുമ്പ് എൻ്റെ അടുക്ക പറഞ്ഞു ഇവർ തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും അതങ്ങ് കാര്യമായിട്ട് ആലോചിച്ചു കൂടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ കല്യാണരാമൻ അപ്പം ഞാൻ വെറുതെ തമാശയ്ക്ക് വിളിക്കുന്ന കല്യാണരാമൻ കല്യാണരാമൻ ആരെ കണ്ടാലും കല്യാണം കഴിക്കാമെന്നൊരു ഒരു ഇതങ്ങ് കൊടുത്തേക്കും സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു കല്യാണരാമൻ വെറുതെ വേണ്ട നമ്മുടെ ഒക്കെ വേണ്ട കേട്ടോ ഇതാണ് ഇത് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ജനുവരി 1-ാം തീയതി എൻ്റെ വീട്ടിൽ അതായത് 78 രാവിലെ വീട്ടിൽ വന്നു മദ്രാസിൽ അപ്പോൾ ഞാൻ ഓർത്ത് വല്ല ഫോൺ ചെയ്യാനും വരുമായിരിക്കും വന്ന് കയറി സീരിയസ് ആയിട്ടാണ് വന്നത് എന്നിട്ട് പറഞ്ഞു ഇനി എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഉണ്ടാവില്ല കാര്യം എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഞാൻ കുറേ നാൾ കൊണ്ട് ലൽസിനെ ഇങ്ങനെ ഗവനിക്കുന്നുണ്ട് എനിക്കെന്തോ ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക് എല്ലാം അറിയാം നമ്മുടെ ഗുരുനാഥനെയൊക്കെ എനിക്കറിയാം ഞാൻ തന്നെ അദ്ദേഹത്തിനോട് സംസാരിച്ചോളാം ഗുരുനാഥൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞു പുള്ളി തന്നെയാണ് സംസാരിച്ചു ഞാൻ പറഞ്ഞു തമാശക്കാണെങ്കിൽ ഞാനില്ല കാര്യത്തിലേക്കാണെങ്കിൽ എനിക്കിഷ്ടമാണ് നേരം പോക്ക് പരിപാടിക്കാണെങ്കിൽ ഞാൻ ഒരു പേരുദോഷം ഇതുവരെ വേറെ കേൾപ്പിച്ചിട്ടില്ല സിനിമയിൽ വന്നിട്ട് ഇത്രയും നാളായി ഒരക്ഷരം മാറ്റി എഴുതാൻ അന്ന് ഒരുപാട് മഞ്ഞപത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് ഒരു ഇതിലും എൻ്റെ ഒരു പേര് അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്കതിൽ ഇഷ്ടമല്ല എൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഇതൊക്കെ ആണെങ്കിൽ പോലും കല്യാണമൊക്കെ തീരുമാനിച്ച ശേഷം പിന്നീട് ഭരതേട്ടൻ്റെ അച്ഛനും അമ്മയും കൂടി വന്ന് പറഞ്ഞു ഈ പെണ്ണ് നേരത്തെ കല്യാണം കഴിച്ചൊരു പെണ്ണ് ഒരു കുട്ടിയുള്ളതാണ് ശങ്കരാടിച്ചേട്ടനാണ് കെട്ടിയ എന്നെ അങ്ങനെയായിരുന്നു അതായിരുന്നു കഥ ശങ്കരാടിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു കുട്ടിയുണ്ട് ഞാൻ ജാതിയിൽ മോശമാണ് എന്നൊക്കെ അവരുടെ വീട്ടിൽ കുറേ പേര് പോയി പറഞ്ഞു കൊടുത്തു പക്ഷെ അതാ അതുകൊണ്ടാണ് പത്മരാജനും ഇവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് ആദ്യം ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ച് രജിസ്റ്റർ മാര്യേജ് ചെയ്തായിരുന്നു ഞങ്ങൾ പോയിട്ട് പോയി കല്യാണം കഴിച്ചു എത്ര കല്യാണം 3 പ്രാവശ്യം ഒന്ന് തക്കല രണ്ട് നികുഞ്ചത്തില് രജിസ്റ്റർ മാര്യേജ് മ്യൂസിയത്തിൽ ഒരു പാർട്ടി
രാജകുമാരി രാജകുമാരിയുടെ വേഷത്തിലാണ് എന്തൊരു സംഭവജനകമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കല്യാണ ആലോചനയായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ നിലമ്പൂർക്ക് പോവാണ്. ഐ വിശേഷിയുടെ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസ് നമ്പർ 1 അതെ അവിടെ കൊണ്ടുവന്നാണ്. എന്നിട്ട് അപ്പൊ എന്റെ കൂട്ടത്തിൽ ഒന്നിച്ച് ട്രെയിനിൽ ഈ പുള്ളിയും കയറി ഇവിടുന്ന്. അപ്പൊ പറഞ്ഞു പേപ്പറിൽ വല്ല ഫോട്ടോ വരുമോ, ഇത് പേപ്പറിൽ അറിയോ ചെയ്യാനോ വീട്ടുകാരെ ആകെ ഇതാവും കുഴപ്പമാവും, അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് ആദ്യം പറയാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഷൊർണൂർ ഇറങ്ങി. ഞാൻ നേരെ നിലമ്പൂർക്ക് പോയി. അപ്പൊ എന്നോട് പറഞ്ഞു വീട്ടിൽ കുഴപ്പമാണെങ്കിൽ വൈകുന്നേരം ഞാൻ അങ്ങ് വരും, വന്നിട്ട് ഞാൻ മദ്രാസിൽ പോയി വേറെ വീടൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കയറത്തില്ല എന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ വീട്ടുകാർ ഒറ്റപ്പാലത്തെങ്ങാണ്ടുള്ള ഒരു പെൺകുട്ടിയെ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പോയിട്ട് പിറ്റേ ദിവസം പേപ്പറിൽ ഫോട്ടോ വന്നു. ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടില്ല ഒന്നിച്ചുള്ളത്. പുള്ളി പേടിച്ചിട്ട് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു, എന്നിട്ട് ഫോട്ടോ എടുത്തില്ല. എന്നിട്ട് പിറ്റേ ദിവസം പേപ്പറിൽ വന്ന ഫോട്ടോ ഏതാന്ന് വെച്ചാൽ പത്മരാജൻ്റെ തോള കൈയിട്ട് ഇങ്ങനെ ഒരു മാലയും കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് പപ്പന്റെ തല വെട്ടി മാറ്റിയിട്ട് എന്റെ തല അവിടെ ആക്കി. ഫെബ്രുവരി അവർ കഷ്ടപ്പെട്ടു കേട്ടോ. അന്നും പരിപാടി തന്നെയായിരുന്നു അല്ലേ? അതാണ് വീട്ടിൽ കണ്ടത്. വീട്ടിൽ കണ്ടിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, നിനക്ക് അത് തന്നെയാണ് ഇഷ്ടമെങ്കിൽ എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ കുട്ടിയെ. പക്ഷെ നമുക്ക് നിയമപ്രകാരം കുട്ടിയെ ഞങ്ങൾക്ക് കാണണം, കണ്ടിട്ട് വേണം. അങ്ങനെയാണ് നേരെ നിലമ്പൂർ വരുന്നതും എന്നെ കൊണ്ടുവന്ന് ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ കൊണ്ടെടുത്തിട്ട് പിറ്റേ ദിവസം അമ്മയും അച്ഛനെയും വിളിച്ചോണ്ട് വന്ന് കാണിച്ചു. അന്ന് എൻ്റെ കഴുത്തെ താലി കിടപ്പുണ്ട്. അപ്പോൾ ആ താലി ഊരി മാറ്റി വെച്ചോളാൻ പറഞ്ഞു. കെട്ടിയിട്ടില്ല, ആലോചിക്കുന്നതേ ഉള്ളൂ എന്ന് പറയാൻ. മാത്രമല്ല ഭരതേട്ടൻ പിന്നീട് വിദ്യാമേഖേറി പ്രണയിച്ചപ്പോൾ കരയാൻ മാത്രമേ പറ്റുള്ളൂ. ചേഞ്ച് ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പുറകോട്ട് മാറുന്നുണ്ട്. ശരിയായിരുന്നു, ഒരുപാട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പുറകോട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു മോനെ അവരെടുത്ത് വളർത്തിക്കോളാം എന്ന് വരെ പറഞ്ഞു സിദ്ധാർത്ഥനെ. അവന് അതിൻ്റെ ആവശ്യമില്ല, അങ്ങോട്ട് പോയാലും എനിക്കൊരു പ്രശ്നമില്ല, ഇവിടെ ഉള്ളത് ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ഭരതേട്ടനെ കൊണ്ടുപോയാലും എനിക്ക് പ്രശ്നമില്ല അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല, ഒരിക്കലും എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പക്ഷെ പിന്നീട് അവരുടെ കയ്യിൽ നിന്നല്ലേ എനിക്ക് കിട്ടിയത്, പിന്നെ ഞാൻ എന്തിനാ അതിന് കൂടുതൽ ഇതാക്കാൻ പോകേണ്ട കാര്യം എന്താ? അങ്ങനെ ഒരാളിന് ഇഷ്ടമുണ്ടെന്ന് അറിയില്ല, അത് നടക്കട്ടെ എന്ന് ഇന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ചേച്ചി സമ്മതിച്ചില്ല. ഭരതേട്ടൻ വന്നപ്പോ ഒരു പ്രാവശ്യം ശംഖ് പൊട്ടി കരഞ്ഞു. അത് കരയും, അതുണ്ടാവുമല്ലോ, ഒരു സ്ത്രീയല്ലേ കരയാതിരിക്കോ? കരഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പം മറ്റുള്ളവർ പറഞ്ഞറിയരുത്, എനിക്ക് നേരിട്ട് എന്നോട് പറയണം. അത് പറഞ്ഞിരുന്നു ഞാൻ. മറ്റുള്ളവർ പറഞ്ഞിട്ട് അറിയുമ്പോഴാണ് എനിക്ക് കൂടുതൽ നിങ്ങളുടെ ഭർത്താവിനെ ഇന്നടത്ത് കണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നടത്തുണ്ടല്ലോ അത് പറയാം. നേരിട്ട് എന്നോട് പറഞ്ഞ പറയൂ, എന്താ അത് മടിക്കുന്നത്, എന്തിനാ മടി? പക്ഷെ പറയുമായിരുന്നു. പിന്നെ ചൂളി നിങ്ങളുടെ മൂലല്ലേ ചേച്ചിയുടെ മുമ്പിൽ. പിന്നെ പിന്നെ പറയുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ബ്രിട്ടാസ്, ഞാൻ എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായ മനസ്സോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചത്.